നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം 606th ഡേ. ടുഡേ 18th ചാപ്റ്റർ 38th ശ്ലോക. ഫോർ ഡീറ്റെയിൽസ് പ്ലീസ് സീ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. ഗീതാസ് ഭക്തി ഗീതം ദിവസവും ഒരു ഗീതാ ശ്ലോകം 606th ദിവസം. ഇന്ന് 18th അധ്യായമായ മോക്ഷസന്യാസ യോഗത്തിലെ 38th ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. ഓം കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ സർവജ്ഞത്വം പ്രസീദമേ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രയച്ഛമേ. ഓം തത്സത്. ശ്രീമദ് ഭഗവത്ഗീത ധ്യാന ശ്ലോകം. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗൃഥിതാം പുരാണമുനിനാ മദ്ധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബത്വാമനുസന്ദദാമി ഭഗവത് ഗീതേ ഭവദ്വേഷിണീം. ഓം തത്സത്. ശ്രീമദ് ഭഗവത്ഗീത ശ്ലോകം 18th അധ്യായത്തിലെ 38th ശ്ലോകം. വിഷയേന്ദ്രിയ സംയോഗാത് എത്തദഗ്രേ മൃദോപമം പരിണാമേ വിഷമിവ തത്സുഖം രാജസം സ്മൃതം. വിഷയേന്ദ്രിയ സംയോഗാത് എത്തദഗ്രേ മൃദോപമം എത്തദഗ്രേ അമൃതോപമം പരിണാമേ വിഷമിവ തത്സുഖം രാജസം സ്മൃതം. ഓം തത്സത്. ഭഗവാൻ പറയുകയാണ്, യാതൊരു സുഖം വിഷയങ്ങളുടെയും ഇന്ദ്രിയങ്ങളുടെയും അന്യോന്യ സംയോഗത്താൽ ഉണ്ടാകുന്നുവോ അത് തുടക്കത്തിൽ അമൃതം പോലെയും ഒടുക്കം വിഷം പോലെയും ഇരിക്കും. ആ സുഖത്തെ രാജസ സുഖം എന്ന് പറയുന്നു. വിഷയങ്ങളുടെ ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളുമായിട്ടുള്ള ചേർച്ച കൊണ്ട് ഉണ്ടാകുന്ന സുഖം ക്ഷണികങ്ങളാണ്. അത് എന്നെന്നും നിലനിൽക്കുകയില്ല. നാം ഭക്ഷണത്തിലായാലും മറ്റുള്ള ഏത് കാര്യത്തിലായാലും അത്യാസക്തിയോടുകൂടി വിഷയങ്ങളുടെ ഇന്ദ്രിയങ്ങളെ അതിൻ്റെ ഇഷ്ടത്തിന് വിട്ട് അനുഭവിക്കുന്ന സുഖം ആദ്യം നമുക്ക് വളരെ സന്തോഷകരവും സുഖമായും തോന്നുമെങ്കിലും പിന്നീട് ഒടുവിൽ അത് ദുഃഖത്തിനും ശോകത്തിനും മറ്റു ശരീരക്ലേശങ്ങൾക്കും കാരണമായി തീരുന്നതാണ്. അത് നമ്മുടെ നിത്യജീവിതത്തിൽ തന്നെ കാണുന്നതാണ്. ആവശ്യമില്ലാതെ വായുവിൻ്റെ ഇഷ്ടം കൊണ്ടും നാക്കിൻ്റെ ആഗ്രഹം കൊണ്ടും അനാവശ്യമായി ഭക്ഷണങ്ങൾ വാരിവലിച്ച് കഴിച്ചാൽ അത് പിന്നീട് അജീർണത്തിനും ശരീരക്ലേശത്തിനും കാരണമാകുന്നു. ഒരു രോഗി തൻ്റെ ഇഷ്ടം കൊണ്ട് പഞ്ചസാരയും പഴവുമൊക്കെ ധാരാളമായി കഴിച്ച് അവന് ആ രോഗം മൂർച്ഛിച്ച് അവൻ്റെ നാശത്തിന് തന്നെ അത് കാരണമായി തീരും. എല്ലാ കാര്യവും അങ്ങനെയാണ്. ആഡംബരം കാണിക്കുവാൻ വേണ്ടി കടം വാങ്ങി ദൂർത്തടിച്ച് കല്യാണവും മറ്റുള്ള കാര്യങ്ങളും ചെയ്താൽ അത് അവർക്ക് കടം വന്ന് കടത്തിലൂടെ അവർ നശിക്കുന്നതിന് കാരണമായി തീരുന്നു. ഇങ്ങനെ ഓരോ കാര്യവും നമ്മുടെ നിത്യജീവിതത്തിൽ നാം ആലോചിച്ചാൽ വിഷയങ്ങളുടെയും ഇന്ദ്രിയങ്ങളുടെ വിഷയാസക്തി മൂലം ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും ഒടുവിൽ അവർക്ക് നാശത്തിന് കാരണമാകും. ഈ ലോക ജീവിതത്തിലും നാശം വരുന്നു, ഈ പരലോകത്തിലും അവർക്ക് ഇത് ഗുണം ചെയ്യുകയില്ല. എല്ലായിടത്തും ഇത് ഒരു ദുരന്തത്തിന് തന്നെയാണ് കാരണമായി തീരുന്നത്. അമിതാഗ്രഹം കൊണ്ട് വാഹനം വളരെ സ്പീഡിൽ ഓടിച്ച് ആ ഒരു താൽക്കാലിക സന്തോഷം ലഭിക്കുമ്പോഴേക്കും ആപത്ത് നടന്ന് അപകടം നടന്ന് മരണപ്പെടാൻ ഇടയാകുന്നു, അല്ലെങ്കിൽ മറ്റുള്ള അംഗഭംഗങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ വിഷയങ്ങളെ ഇന്ദ്രിയങ്ങളോടുള്ള ചേർച്ച കൊണ്ടുണ്ടാകുന്ന സുഖം ആദ്യം സുഖം തോന്നിയാലും പിന്നീട് ദുഃഖത്തിനും നാശത്തിനും കാരണമാകുന്നു. അങ്ങനെയുള്ള അസുഖത്തെ രാജസ സുഖം എന്ന് പറയുന്നു എന്ന് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ നമുക്ക് വ്യക്തമാക്കി തരികയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. വിഷയേന്ദ്രിയ സംയോഗാത് എത്തദഗ്രേ അമൃതോപമം പരിണാമേ വിഷമിവ തത്സുഖം രാജസം സ്മൃതം. ഓം തത്സത്. സർവത്ര
अत्र गोविंद नाम संकीर्तनम गोविंद गोविंद श्रीमद् भगवद गीता महात्म्यम यत्र गीता विचारश्च पढ़नम पाड़नम सुदम तत्राहम निश्चितम पृथ्वी निवसामि सदैव हि ओम तत्सत् सर्वत्र गोविंद नाम संकीर्तनम गोविंद गोविंद എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നന്മകളും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുകയാണ് ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്.